はい。നമസ്കാരം, ഞാൻ സൗരവ്. ഞാൻ 2017 മുതൽ ഈ ചാനലിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് വീഡിയോസ് ഇടാറുണ്ട്. കൂടുതലും മാഷപ്സും ട്രെയിലേഴ്സും ഒക്കെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്കെച്ചസും. ഇതുവരെ ഒന്നും അത്ര ഐക്കോണിക് ആയിട്ടില്ല. എനിവേസ്, ലെറ്റ്സ് കം ടു ദ പോയിന്റ്. അങ്ങനെ 7 വർഷങ്ങൾക്ക് ശേഷം ഈ ചാനല് കംപ്ലീറ്റ്ലി പൊളിച്ച് പണിയാൻ പോവാണ്. ആൻഡ് ബൈ പൊളിച്ച് പണികൾ, ഐ മീൻ ഈ ചാനലിലെ വീഡിയോസ് എല്ലാം 2 ചാനലിലായിട്ട് സ്പ്ലിറ്റ് ആക്കാൻ പോവാണ്. അതെ, ടൈറ്റിലും തമ്മിലും ക്ലിക്ക്ബൈറ്റായിരുന്നു. ഇങ്ങനെ ചെയ്യാൻ വലിയ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നു. എന്റെ ഒരു വീഡിയോ 4 ലക്ഷം വ്യൂസ് കടന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ അത് എന്റെ വീഡിയോ അല്ലായിരുന്നു. ഐ മീൻ, ഞാൻ അഭിനയിച്ച വീഡിയോ അല്ലായിരുന്നു. ആ വീഡിയോയ്ക്ക് ഇത്രയും വ്യൂസ് കിട്ടാൻ കാരണം മറ്റൊരാളായിരുന്നു. യെസ്, താങ്ക്സ് ടു തലപതി, എന്റെ ചാനലിന് 4 ലക്ഷം വ്യൂസ്, 1.6K സബ്സ്ക്രൈബേഴ്സ്, പിന്നെ 9.1K വാച്ചവരും കിട്ടി. അതിന്റെ കൂടെ തന്നെ മറ്റതും സംഭവിച്ചു. മോണറ്റൈസേഷൻ എലിജിബിലിറ്റി. മോണറ്റൈസേഷൻ ഓൺ ആയില്ല, പക്ഷെ അതിനുള്ള എലിജിബിലിറ്റി ആയി. പിന്നൊന്നും നോക്കില്ല, അതിന് വേണ്ട ബുക്കും പേപ്പറും എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്യാൻ ചെന്നു. അപ്പോഴാണ് ഇതിന് പിന്നിലെ ഒരു നഗ്നസത്യം ഞാൻ തിരിച്ചറിയുന്നത്. എന്താടാ ഈ കാട്ടി വെച്ചിരിക്കണേ? മറ്റുള്ളവരുടെ വർക്ക് വെട്ടിച്ചേർത്ത് വെക്കാതെ ആദ്യം സ്വന്തമായി എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വാടാ. ഞാൻ നിന്ന് നിപ്പിലങ്ങില്ലാണ്ടായി. സി, സംഭവം എന്റെ തെറ്റാണ്. ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ചാനലിൽ കോപ്പിറൈറ്റ് ഉള്ളതും കോപ്പിറൈറ്റ് ഇല്ലാത്തതും ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവാം. എപ്പോഴാണോ നമ്മുടെ ചാനലിൽ മോണറ്റൈസേഷൻ എലിജിബിൾ ആകുന്നത് അല്ലെങ്കിൽ മോണറ്റൈസേഷൻ ഓൺ ആവുന്നത്, അപ്പൊ ഈ കോപ്പിറൈറ്റ് വന്ന വീഡിയോസ് ബാക്കി എല്ലാ വീഡിയോയ്ക്കും മാത്രമേ ഇത് ഓൺ ചെയ്യാൻ പറ്റൂ എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. ബട്ട് ആസ് ഓൾവേസ് ഐ വാസ് റോങ്. നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിനെ മൊത്തത്തിലെ ബാധിക്കും. ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് മോണറ്റൈസേഷൻ എലിജിബിലിറ്റിക്കുള്ള ക്രൈറ്റീരിയ താണ്ടിയാൽ പോലും ഈ ഒരുപാട് വീഡിയോസ് ഈ കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ളത് കൊണ്ട് തന്നെ യൂട്യൂബ് നിങ്ങളുടെ റിക്വസ്റ്റ് റിജക്ട് ചെയ്യും. നിങ്ങളുടെ ചാനൽ മോണറ്റൈസേഷൻ ഓൺ ആവത്തില്ല. അപ്പൊ ഇതിന് പുറകിൽ ഏറ്റവും വലിയ വേറെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ചിലപ്പോ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു വീഡിയോ വൈറൽ ആവുകയാണെന്ന് വെച്ചോ കോപ്പിറൈറ്റ് ഉള്ളത്, അതിൽ സ്ട്രൈക്ക് വരാൻ സാധ്യതയുണ്ട്. അഥവാ സ്ട്രൈക്ക് വന്നാൽ തന്നെ ഈ ചാനൽ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്ത് കളയാനും സാധ്യതയുണ്ട്. അങ്ങനെ വല്ല സംഭവിച്ച ആ മാഷപ്പുകളുടെ കൂടെ എന്റെ സ്വന്തം വീഡിയോയും. അല്ല, ഇതിപ്പോ പോയാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ പുതിയ സ്കെച്ചസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പഴയത് റീമാസ്റ്റർ ചെയ്ത് റീ അപ്ലോഡ് ചെയ്യും. But what about my viewers? ദിവസവും മുടങ്ങാതെ എന്റെ വീഡിയോസ് റീവാച്ച് ചെയ്യുന്ന എന്റെ ഫാൻസ്, ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് ദാറ്റ്. അതുകൊണ്ട് മാത്രം ഈ കോപ്പിറൈറ്റ് ക്ലെയിമുകൾ വരുന്ന വീഡിയോസ്, അതായത് മാഷപ്സ്, ട്രെയിലേഴ്സ്, അതെല്ലാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പുതിയൊരു ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ദ സൗരവ് സന്തോഷ് കട്ട്സ് വിത്ത് എ സി. ഈ വീഡിയോ പബ്ലിഷ് ആവുന്ന സമയം തന്നെ മറ്റേ ചാനലിലും ലോഞ്ച് ആവും. ഞാൻ അതിന്റെ ലിങ്ക് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഇനി എഡിറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ മാഷപ്സും ട്രെയിലേഴ്സും എല്ലാം ആ പുതിയ ചാനലിലായിരിക്കും വരിക. അതേപോലെ തന്നെ ഈ ചാനലിൽ ഓൾറെഡി ഉള്ള കണ്ടന്റ് പയ്യെ പയ്യെ ആയിട്ട് മറ്റേ ചാനലിലോട്ട് റീ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ചിലപ്പോൾ ഇതിന് ഡിലീറ്റ് ആക്കാം, ആക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഓൺ ദ പ്ലസ് സൈഡ്, പഴയ വീഡിയോസുകളിലെ ഓഡിയോയിലും വീഡിയോയിലും ഒക്കെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്തിട്ടായിരിക്കും അപ്ലോഡ് ആക്കുക. പഴയ വീഡിയോസ് ഒരുപാട് 720p ആയിരിക്കും, അതൊക്കെ പറ്റുമെങ്കിൽ 1080p ആക്കിയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. സോ യു മൈറ്റ് ബി ഏബിൾ ടു ഫൈൻഡ് സം ചേഞ്ചസ്. സോ ഇനി മുതൽ ഈ ചാനലിൽ ഒറിജിനൽ സ്കെച്ചസും വൈൻസും ഒക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. വ്ലോഗ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. നോക്കാം. സോ അപ്പോൾ അതാണ് കാര്യം. പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അത് സപ്പോർട്ട് ചെയ്യുക, ഇതും സപ്പോർട്ട് ചെയ്യുക. കുറച്ച് വർഷങ്ങളായിട്ട് പല കാരണങ്ങളാൽ അപ്ലോഡ് മുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എൻ്റെ മടി തന്നെയാണ്. ബട്ട് ഐ എം ട്രൈങ് ടു ചേഞ്ച്. നോക്കാം, കുറച്ച് സ്കെച്ചസും 1-2 ഷോർട്ട് ഫിലിംസും ഒക്കെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിലാണ്. 2 പോസ്റ്റർ ഇറക്കിയിട്ട് അതിൻ്റെ ഒരു വിവരം ഞാൻ ഇതുവരെയായിട്ടും കൊടുത്തിട്ട്
സ്ക്രിപ്റ്റ് ഉണ്ട്, ഞാൻ വെറുതെ പോസ്റ്റർ ഇട്ടല്ല. അതിൻ്റെ എല്ലാം ഐഡിയ ഉണ്ട്, ഞാൻ പേപ്പറിലാക്കിയിട്ടില്ല. മടിയാണ്, വേറെ ഒരു കാരണവുമില്ല, വെറുതെ ഇരിക്കുകയാണ്. പിന്നെ സോ ദാറ്റ്സ് ഇറ്റ്. Thanks for watching. If you like this video, then please like, comment, share and subscribe to this channel. And also support my new channel, The Saurav Santosh Cuts with a Z. I'll drop the link in the description and have a nice day. Bye. എന്താടാ നീ കുളിക്കാനോ? അല്ല, എന്താ ടീ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്ത്? ആ കുഴപ്പമില്ല. എന്ത്?